Namaste, Jan Subish, Janam debate like Ella Pratchagarkum Swagatam. Varsham Dandai Ratiranda Kollapettavar, Murivettavar, Arumagate, Rajyam Abhimanam Kollunnilla, Aa Kootakkolakalil. Rodhanangal, Nilaviligal, Aaropanangal, Supreme Kodathi Vare Etti. Vicharanayude, Vada Prativadathinte, Neenda Varshangal. Oduvil പരമോന്നത നീതിപീഠം വിധിച്ചു. ഇതാ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയവരല്ല കൊലയാളികൾ, അവർ നിരപരാധികൾ, അവർക്കതിൽ പങ്കില്ല. എന്നിട്ടും കലിയടങ്ങിയില്ല രാജ്യവിരുദ്ധ ദേശദ്രോഹികൾക്ക്. പുറത്ത് BBC, അകത്ത് കോൺഗ്രസ്, ഇടത് ജിഹാദികൾ. കലാലയങ്ങളിൽ കലാപം അഴിച്ചുവിടുക ആദ്യത്തെ അജണ്ട. JNU-വിൽ അഫ്സൽ ഗുരു അനുസ്മരണം കൊണ്ടാടിയവർ അരയും തലയും മുറുക്കിയിറങ്ങി. അർദ്ധരാത്രി ഇരുളിന്റെ മറവിൽ ജനം TV വാർത്താ സംഘത്തെ അവർ തെരഞ്ഞുപിടിച്ചാക്രമിച്ചു. JNU-വിൽ ജനം TV-യുടെ വാഹനം കാണുമ്പോഴേക്കും കല്ലെറിയുന്നവർ, കൂവി വിളിക്കുന്നവർ. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ ഗൗതം അനന്തനാരായണനെയും ക്യാമറാമാൻ ഉണ്ണി കെ വാര്യരെയും വളഞ്ഞിട്ട് കയ്യേറ്റം ചെയ്തു. കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെ, കേരളത്തിൽ നിന്നുള്ള ഇടത് ജിഹാദികൾ അങ്ങ് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് തെരഞ്ഞുപിടിച്ച് തല്ലിയപ്പോഴും പ്രതികരിക്കാൻ കേരളത്തിൽ ഒരു സാംസ്കാരിക നായകനും ഉണ്ടായില്ല. അത് പണ്ടുമില്ല, ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും പിന്തുണ വേണ്ട സാർ. പക്ഷേ പറയാനുള്ളത് പറയും. നിങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ മുഷ്ടി ചുരുട്ടിക്കോളൂ, തല്ലിക്കോളൂ. പക്ഷേ ഞങ്ങൾ പട്ടാപ്പകൽ ഇനിയും ഉറക്കെ സത്യം വിളിച്ചു പറയും. ഞങ്ങൾക്ക് കടപ്പാട് രാജ്യത്തോട്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളോട്. മതവും കൊടിയടയാളവും ദേശീയത. ഇന്ന് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കലാലയങ്ങളിൽ ഇടത് ജിഹാദി കലാപമോ? രാജ്യസ്നേഹികൾ കോൺഗ്രസിന് പുറത്തും. BJP-യുടെ തിരുവനന്തപുരം ജില്ലാധ്യക്ഷൻ ശ്രീ VV രാജേഷ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു P നായർ, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ പാണ്ഡ്യാല ഷാജി എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ശ്രീ ബാസുരേന്ദ്ര ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഒരു രാജ്യവിരുദ്ധ ഡോക്യുമെന്ററി, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ JNU അടക്കമുള്ള കലാലയങ്ങളിൽ മുഴുവൻ ഒരു കലാപ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിന് ആരുത്തരവാദികൾ? പ്രമോയിൽ തന്നെ താങ്കൾ പലപ്പോഴും BJP ഉയർത്തിപ്പിടിക്കുന്ന വാദമുഖങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്ത വാദമുഖങ്ങൾ ഉയർത്തുന്നവരും ധാരാളമായി ഉണ്ട് ഇന്ത്യയിൽ. അവരാണ് ഇത് പരസ്യമായി ഈ ഡോക്യുമെൻ്ററി അവതരിപ്പിക്കണം എന്നാവശ്യപ്പെടുകയും പരസ്യമായി ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്ഥാപനങ്ങളിൽ, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അങ്ങനെയല്ലാത്ത സ്ഥാപനങ്ങളിലൊക്കെ ജനങ്ങൾ മുൻകൈയെടുത്ത് അത് കാണാൻ കൂടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ആ പോയിന്റിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. 2002 മുതൽ ഉണ്ടായ സംഭവഗതികളെക്കുറിച്ച് അങ്ങ് പറയുകയും ആ സംഭവഗതികൾ അത് സംഭവിക്കരുതാത്തതായിരുന്നു, ആയിരക്കണക്കിന് ആളുകൾ അതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, തീവെപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ പ്രമോയിൽ അങ്ങ് പറയുമ്പോൾ അങ്ങയുടെ തന്നെ മാധ്യമത്തെ നയിക്കുന്ന BJP അത് അംഗീകരിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, 2002-ന്റെ ഹോളോകാസ്റ്റിനെ, കൂട്ടക്കുരുതിയെ അവർ ഇപ്പോൾ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തെറ്റേയല്ല. കാരണം തെറ്റല്ല എന്ന് പറയുന്നതിൻ്റെ പൊതു സ്വഭാവം, പിൽക്കാലത്ത് വിജയം കൊണ്ടുവന്നതെല്ലാം ശരി, എല്ലാം ശരി എന്ന് വിശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ അപകടമാണ്. ആരാണ് സാർ ശ്രീ ബാസുരേന്ദ്ര ബാബു, ആരാണ് സാർ ആ കൂട്ടക്കൊലകളെ ന്യായീകരിക്കുന്നത്? അതൊന്നും അങ്ങനെ അനുകരിക്കേണ്ട, അല്ലെങ്കിൽ നാം അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവങ്ങളാണ് എന്ന് തോന്നുന്നില്ല. പരമോന്നത നീതിപീഠം പോലും അക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കൽ ഉണ്ടായിരിക്കെ, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കൽ ഉണ്ടായിരിക്കെ,
ശശി തരൂർ എന്താണ് പറഞ്ഞത്? 20 വർഷം മുമ്പാണ് സംഭവിച്ചത്, ഇനിയും എന്തിനാണ് അത് ഉയർത്തിപ്പിടിച്ച ചർച്ചകൾ എന്ന് ശശി തരൂരിനെ പോലുള്ളവർ പോലും പറഞ്ഞ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ രാജ്യമാകെയും കലാപങ്ങൾ അഴിച്ചുവിടാനുള്ള നീക്കം. ഇന്നലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ ജെ എൻ യുവിൽ ഉണ്ടായ സംഭവം താങ്കൾ അതറിഞ്ഞിരുന്നോ? അങ്ങതറിഞ്ഞിരുന്നോ? ജനം ടി വിയുടെ വാർത്താ സംഘത്തെയാണ് ഈ ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. അങ്ങേക്ക് ആ വിവരം അറിയാമോ? അതെ, സംബന്ധിച്ച് ഞാനത് അറിഞ്ഞിരുന്നു. അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ മീഡിയയിൽ കൂടെ തന്നെ അറിഞ്ഞിരുന്നു. അറിയേണ്ട ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാ മാധ്യമങ്ങളിലും വരുന്നതാണ്. അതറിയുന്നത് അറിയുമ്പോൾ അത് ശരിയായ ഒരു കാര്യമാണ് എന്ന് കരുതുന്ന ആളുമല്ല ഞാൻ. പക്ഷെ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കണം, എങ്ങനെയാണ് അത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ജെ എൻ യുവിൽ കറണ്ട് പോയത് എന്നും, എന്തിന് ജെ എൻ യു വരെ പോകണം? പാലക്കാട് ഒരു കോളേജിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയും കറണ്ട് എന്തുകൊണ്ട് പോയി എന്നും ഒക്കെ ആലോചിക്കേണ്ടതില്ലേ? അല്ല, അത് മാത്രം ആലോചിച്ചാൽ മതിയോ? കറണ്ട് പോയത് മാത്രം ആലോചിച്ചാൽ മതിയോ? ഈ ഇരുട്ടിന്റെ മറവിൽ ഈ ജനം ടി വിയുടെ വാർത്താ സംഘത്തെ മാത്രം തെരഞ്ഞു പിടിച്ച് തല്ലുന്നതിൽ താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ലേ? അത് വാർത്തയാക്കാതെ തമസ്കരിക്കുന്ന കേരളത്തിലെ ഈ മുഖ്യധാര എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആലങ്കാരികമായി അങ്ങനെ അവകാശപ്പെടുന്ന കുറെ മാധ്യമങ്ങളുണ്ടല്ലോ, അവരുടെ നിലപാടിലൊന്നും ശ്രീ പാസുരേന്ദ്ര ബാബു താങ്കൾക്ക് ഒരു പ്രശ്നവുമില്ലേ? മാധ്യമങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ജനാധിപത്യപരമായി പരിശോധിച്ചാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതൊരു ബേസിക് ഇൻഫർമേഷനാണ്, ബേസിക്കായ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. ആ നിലയ്ക്ക് അതേക്കുറിച്ച് നമ്മൾ ചർച്ച അങ്ങോട്ടേക്ക് പോകണ്ട. ഞാൻ ചർച്ച ചെയ്യാൻ ബാസുരേന്ദ്ര ബാബുവിനെ പോലുള്ള ഒരാൾ ശഠ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. മറ്റു മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകരൊക്കെ വേട്ടയാടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ താങ്കൾ അടക്കമുള്ളവർ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജനം ടി വിയിലെ ഗൗതം അനന്തനാരായണനും ജനം ടി വിയിലെ ഉണ്ണി കെ വാര്യരും ആക്രമിക്കപ്പെടുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പോയിന്റേ അല്ല, അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന് ശ്രീ ബാസുരേന്ദ്ര ബാബുവിനെ പോലൊരാൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കളുടെ കുടുംബത്തിൽ തന്നെ വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉള്ളതാണല്ലോ, ഇതേക്കുറിച്ചൊക്കെ താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞത് അത് ചർച്ച ചെയ്യേണ്ടതെന്ന് അല്ല എന്നല്ല, അതിന് കൊടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഗൗരവതരമായ മറ്റു വിഷയങ്ങളുണ്ട്. താങ്കൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പം ജനം പിന്നെ ടി വിയുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു, അതേക്കുറിച്ച് വാർത്ത ഞാൻ കണ്ടു. ആ ആക്രമണവും തെറ്റാണ് എന്ന് കരുതുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം തന്നെ താങ്കൾ സൂചിപ്പിക്കാതെ പോയ കാര്യം, ഇന്ത്യയിലുടനീളം ഇതിൻ്റെ പ്രചരണവുമായി ബന്ധിപ്പിച്ച് നടക്കുന്ന ഏറ്റുമുട്ടലുകളിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് ഇതര വിഭാഗങ്ങളാണ്, അതും തെറ്റാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ജനാധിപത്യത്തിന്, അല്ല ആരാണ് ആരാണ് പറയൂ, ആരാണ് ഇതര വിഭാഗങ്ങൾ ഇതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടത്? ഏത് ഇതര വിഭാഗമാണ് ഇതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടത്? കോൺഗ്രസ് പാർട്ടി ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും യുവജന വിഭാഗങ്ങൾ ഇപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലുടനീളം അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യം ആമുഖമായി തന്നെ പറയട്ടെ, എന്നെ സംബന്ധിച്ചോളം താങ്കളുടെ ചോദ്യം ഉത്തരം അതിൽ നിന്ന് ചോദ്യം അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ സമഗ്രമായി ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഏറ്റവും ചുരുക്കി പറയാം, എല്ലാവർക്കും സംസാരിക്കണമല്ലോ. ഞാൻ ഇതിനെ കാണുന്നത് ശരിക്കും ഇത് വിദേശത്തുനിന്ന് വരുന്ന വാർത്തയാണ്. BBC ഒരു വിദേശീയ വാർത്താ സംഘമാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ജനകീയ വിരുദ്ധ ഒപ്പം രാജ്യവിരുദ്ധ വികാരത്താൽ നയിക്കപ്പെടുന്നതാണ്. കേന്ദ്രത്തിൽ വലിയ നേതാക്കൾ മുതൽ ഇങ്ങനെ നമ്മുടെ ഗവർണർ സാബ് വരെ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവർണർ സാബ് വരെ ഒരു അധികാരവും ഇല്ലാത്ത ആളാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടായി ഇന്ദിരാഗാന്ധിയുടെ ആഭിമുഖ്യത്തിൽ. കോൺഗ്രസ് ആണ് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ധാരാളം ആളുകൾ ജയിലിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ പോയ ആളുകളിൽ ഒരാളാണ് ഞാൻ. അന്ന് എന്താണ് സംഭവിച്ചത്? ഈ BBCയും അതേമാതിരി നമുക്കറിയാവുന്നതുമാതിരി മറ്റ് എൻ ജി ഒമാർ ഇന്റർനാഷണൽ പ്ലെയിനിലെ
എൻ ജി ഒയും ഒക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വലിയ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചത്. ബി ബി സി അടിയന്തരാവസ്ഥയ്ക്കെതിരായി ധാരാളം റിപ്പോർട്ടുകൾ മുന്നോട്ട് കൊണ്ടുവന്നതാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എത്ര ആൾക്കാർ ജയിലിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇൻ്റർനാഷണലായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ, ആ എൻ ജി ഒ അന്ന് പറഞ്ഞ കണക്ക് 140,000 പേർ, അതേ കണക്കാണ് ബി ബി സി പറഞ്ഞത്. ഞാൻ പറയുന്നത് അന്ന് ബി ബി സി കൊള്ളാം, നല്ല കാര്യങ്ങൾ ചെയ്തു, ഇന്ന് അതേ ബി ബി സി മോശം ചെയ്യുന്നു എന്ന് പറയുന്നത്. അന്ന് ജനസംഘമായിരുന്നല്ലോ ബി ജെ പിയുടെ പൂർവ്വരൂപം. ജനസംഘം അന്ന് ഈ ബി ബി സിയുടെയും അതേമാതിരി തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ ജി ഒയുടെയും ആ അവരുടെ വികാരങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറഞ്ഞതിനെ ഉയർത്തിപ്പിടിക്കുകയാണ് അന്ന് ജനസംഘം ചെയ്തത്. അല്ല, താങ്കൾ ചോദ്യം ചെയ്തത് ബി ജെ പിയുടെ നിലപാടിനെയാണ്. അതിന് കൃത്യമായ മറുപടി വി വി രാജേഷ് ഈ ചർച്ചയിൽ തന്നെ അങ്ങേക്ക് നൽകും. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകളടക്കമുള്ളവർ ഈ കാണിച്ചു കൂട്ടുന്ന കലാപ നീക്കങ്ങളുണ്ടല്ലോ, അതിനെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് എൻ്റെ ചോദ്യം. 2002 മുതൽ നാം എന്തൊക്കെ ഗുജറാത്തിനെ കുറിച്ച് കേട്ടുവോ അതൊക്കെ ഈ ഡോക്യുമെന്ററിയിലുണ്ട്. അന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്ററിയിലുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗം ഒന്നും ഞാനത് കണ്ടിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഡോക്യുമെന്ററി വസ്തുതാപരമായ കാര്യങ്ങൾ സന്നിവേശിപ്പിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ഭിന്നാഭിപ്രായവും ഇല്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും ഭിന്നാഭിപ്രായം ഉണ്ടാകും. അതായത് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ക്ലോസ് ചെയ്ത ഒരു വിഷയത്തിൽ ഇപ്പോൾ ബി ബി സി പറയുന്നതാണ് വസ്തുതാപരമായ കാര്യങ്ങൾ. ഇതാ ഈ ഡോക്യുമെന്ററിയിൽ രണ്ടാം ഭാഗം കണ്ടിട്ടില്ലാത്ത ശ്രീ ഭാസുരേന്ദ്ര ബാബു പറയുന്നു, ഈ വസ്തുതാപരമായ കാര്യങ്ങളാണ് ഇതിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ശ്രീ ഭാസുരേന്ദ്ര ബാബുവിന് എന്നാണ് അങ്ങ് ആമുഖമായി പറയുന്നത്. ശ്രീ വി വി രാജേഷ്, ബി ജെ പിക്ക് അന്ന് ബി ബി സി സ്വീകാര്യമായിരുന്നു, ഇന്നിപ്പോൾ അങ്ങനെയല്ല. കേൾക്കാമോ? കണ്ടെത്തലുകളുടെ ചരിത്രവും പുരാണവും പറഞ്ഞ് ഭാരതം ഇന്ന് ഞാൻ പറയുന്ന കേൾക്കാം എനിക്ക് കേൾക്കാം ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ചരിത്രവും പുരാണവും ബി ബി സിയുടെ ചരിത്രവും ഓക്കെ ബി ബി സിയുടെ ചരിത്രവും പുരാണവും ചികഞ്ഞ് നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, ഇവിടെ നിന്നുകൊണ്ട് അനുനിമിഷം ഭാരതം മുൻപിലേക്ക് കുതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ നേരിട്ട് കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നല്ല നിലപാടുകൾ, വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരം, ഈ അംഗീകാരത്തെയൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ട് വിമർശന ബുദ്ധിയാ കാണേണ്ടതിനെ കണ്ടുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നതിന് പകരം ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ ഗവൺമെൻറിനെ ആശയപരമായും ഗവൺമെൻറ് പ്രവർത്തന രീതികളിലും ഉണ്ടാകുന്ന വിയോജിപ്പോൾ തുറന്ന് പ്രകടിപ്പിക്കുന്നത് മുന്നോട്ട് പോകുന്നതിന് പകരം ഈ രാജ്യത്തിന് എതിരായി ഒരു വിദേശ രാജ്യം പടച്ചുവിട്ട ഒരു ഡോക്യുമെൻ്ററിയെ ഇത്തരത്തിൽ വന്ന് വളരെ വലിയൊരു ഹോംവർക്ക് നടത്തി ന്യായീകരിക്കുവാൻ പോകുന്നവരോടുള്ള ശക്തമായ വിയോജിപ്പ് ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിയോജിപ്പ് ചാനൽ ചർച്ചയിൽ പ്രകടിപ്പിക്കുന്നവരുടെ അനുയായികളാണ്, ഒരുപക്ഷെ നേരിട്ട് ബന്ധം കാണുന്നില്ല, അതേ നിലപാടുള്ളവരാണ് ഇന്നലെ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് രണ്ട് മാധ്യമപ്രവർത്തകർ ധൈര്യപൂർവം അവർ വാർത്ത ഉള്ളിടത്ത് തേടി ചെല്ലുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ക്രക്സ്. അതായത് അതിപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള മുതിർന്ന അദ്ദേഹത്തിനും അറിയാമല്ലോ, അവർ ചെല്ലുമ്പോഴേക്കും അവരെ കയ്യാങ്കളി, അവരെ ഭീഷണിപ്പെടുത്തി പിടിച്ചുവിടുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആരെങ്കിലും അതിനെ അപലപിച്ചോ? കേരളത്തിൽ ആരെങ്കിലും പ്രതികരിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ആ ചെറുപ്പക്കാർ ധൈര്യപൂർവ്വം ജോലി ചെയ്യാൻ ചെന്നപ്പോഴേക്കും അവരെ ഏതിൻ്റെ പേരില്ല, അവരവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയാൻ പറ്റാത്തതാണോ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയിക്കാൻ പാടില്ലാത്തതാണോ? അപ്പോൾ അവരെ മർദ്ദിക്കുന്നു. അതേ ആൾക്കാർ തന്നെയാണ് ഈ ആശയവുമായി യോജിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വന്നിരുന്നിട്ട് ബി ബി സിയെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമുണ്ട്, അത് എനിക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട്. ബി ജെ പി നയിക്കുന്ന ചാനലാണ് ജനം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ട്.
ജനം ചാനലിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന് വരെ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു ഘടകം ഇടപെട്ടതായിട്ട് എനിക്ക് യാതൊരു ഇൻഫർമേഷനും ഇല്ല. ജനം ചാനൽ അവർ ഒരു പ്രസ്ഥാനമാണ്, അവരൊരു സ്ഥാപനമാണ്, അതിൻ്റെതായ തീരുമാനങ്ങൾ ജനം ചാനൽ എടുക്കും. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ജനം ചാനൽ അല്ല. അത് എത്രയോ വട്ടം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ഇതിനു മുമ്പ് എത്രയോ വട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശ്രീ ബാസുരേന്ദ്ര ബാബുവിന് അത് അറിയാത്ത കാര്യമൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ബി ജെ പി ആണ് ജനത്തെ നിയന്ത്രിക്കുന്നത്. ഞാനിരിക്കുന്ന ചർച്ചയിൽ പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പല ആശയത്തിൽ യോജിപ്പുള്ളവരും ജനം ചാനലിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതല്ല ഡിബേറ്റിൻ്റെ വിഷയം. തീർച്ചയായിട്ടും അങ്ങേയറ്റം ധൈര്യത്തോടെ ജെ എൻ യുവിൽ കടന്നു ചെന്ന് അവിടെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായ ജനം ചാനലിൻ്റെ ആ മാധ്യമ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഡൽഹിയിലായതുകൊണ്ട് നേരിട്ട് അവരെ കാണാൻ സാധിക്കുന്നില്ല, ഈ അഭിനന്ദനം അവരെ അറിയിക്കുക. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ശബരിമല പ്രക്ഷോഭം നടന്നപ്പോഴേക്കും ആരും കൊടുക്കാൻ മടിച്ച വാർത്തകൾ ധൈര്യമായിട്ട് രാത്രിയും പകലുമെന്നോണം ടീം ജനം ഒരുമിച്ച് നിന്നുകൊണ്ട് അധ്വാനിച്ച് ജനങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഗവൺമെൻറ്റിന് അവരുടെ നിലപാട് തിരുത്തേണ്ടി വന്നത്. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് ഗവൺമെൻറ് ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ അന്ന് പുറത്തു വന്ന വാർത്തകളാണ്. അതിന് മുൻപന്തിയിൽ നിന്ന് ജനം ചാനലാണ്. അതേ മാധ്യമപ്രവർത്തകരും ആ നേതൃത്വവും തന്നെയാണ് ഇന്നും ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഞാൻ ഇനി ഡയറക്റ്റ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. സുബിഷ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ രാജ്യം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് G20 അധ്യക്ഷ സ്ഥാനത്താണ് ഭാരതം. G7 ബ്രിക്സിലായാലും നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന പിന്തുണ, നമ്മുടെ പാകിസ്ഥാനിലൊരു പെൺകുട്ടി കടന്നു ചെന്നിട്ട് പറയുകയാണ് ഉക്രൈനിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് ഭാരതത്തിൻ്റെ പതാക ഞങ്ങളുടെ വാഹനത്തിൻ്റെ മുകളിൽ പാറിപ്പിച്ചത് കൊണ്ടാണെന്ന് പാകിസ്ഥാനിലെ ഒരു പെൺകുട്ടി അഭിമാനത്തോടെ പറയുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ ജീവിക്കുന്ന ജനങ്ങൾ പറയുന്നു നമുക്ക് പരമാവധി ഭാരതവുമായിട്ട് സഹകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമെന്ന് നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നത്? അത് BJP അല്ലെങ്കിൽ ഭരണാധികാരികളുടെ മാത്രം കഴിവല്ല. ഭരണാധികാരികൾ ഒരു ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന പ്രധാന സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ പരമാവധി ആൾക്കാർ യോജിക്കുന്നു. ഇപ്പോൾ ഭാരതത്തിൻ്റെ നിലപാടിനോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോടൊപ്പം പരമ്പരാഗതമായി ആശയപരമായിട്ട് BJP വിയോജിപ്പുള്ളവർ അവരുടെ രക്തത്തിൽ പിറന്നവർ പോലും ആ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് പറയുന്നു BBC നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറാൻ നോക്കുന്നു. ആരാണ് ബ്രിട്ടൻ? ബ്രിട്ടീഷുകാർ ഭാരതത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്കും അവരുടെ രാജ്യത്തുള്ളതിനേക്കാൾ മെച്ചമായ എന്തൊക്കെയോ ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. സംസ്കാരം, ഭാരതത്തിൻ്റെ സംസ്കാരം, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തുള്ള സമ്പത്ത്, ഇതൊക്കെ കണ്ടിട്ടാണല്ലോ അവരോട് വന്നത്. വെറുതെ ഒന്നുമില്ലാത്ത ഒരു രാജ്യത്തേക്ക് ആരെങ്കിലും ഇത്രയും ദൂരം കടലും താണ്ടി ഇന്നത്തെ പോലെ ഫ്ലൈറ്റിലൊന്നും വരാൻ സാധിക്കില്ലല്ലോ, തിരമാലകളോ മല്ലടിച്ചു വരും. അപ്പോൾ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എന്തൊക്കെയോ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഭാരതത്തിലുണ്ട് എന്ന് കരുതി ഇവിടെ വന്ന് നൂറ്റാണ്ടുകളോളം നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്നു, നമ്മെ കൊള്ളയടിച്ച് ഒടുവിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് തിരിച്ചു പോകേണ്ടി വന്ന ഒരു രാജ്യം ഭാരതം. ഇന്ന് അവരെ പിന്തള്ളി സാമ്പത്തിക മേഖലയിൽ ഭാരതം അവരെക്കാൾ മുമ്പിലെത്തി നിൽക്കുമ്പോൾ, ഭാരതത്തിൻ്റെ സംസ്കാരം ഇന്ന് അവരുടെ കോളനികളായിരുന്ന രാജ്യങ്ങൾ പോലും ഉൾക്കൊള്ളുമ്പോൾ, അത് യോഗയിലൂടെ ആവട്ടെ, അത് സംസ്കൃത ശ്ലോകത്തിലൂടെ ആവട്ടെ, അത് സംസ്കാരം പകരുന്നതിലൂടെ ആയിക്കോട്ടെ, അങ്ങനെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഭാരതത്തിനോട് അസ്വസ്ഥത പല രാജ്യങ്ങൾക്കും പലർക്കും തോന്നുന്നത് സ്വാഭാവികമാണ്. 80,000 kg മയക്കുമരുന്നാണ് ചുരുങ്ങിയ കാലം കൊണ്ട് NCB പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. ഇന്റർനാഷണൽ ലെവൽ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകൾക്ക് ഭാരതത്തോട് ദേഷ്യം തോന്നാതിരിക്കുമോ? 120,000 crore കള്ളപ്പണം നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം പിടിച്ചടക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാം പറയുന്നില്ല, ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞോട്ടെ, ഫൈസർ പോലുള്ള കമ്പനികളിൽ നിന്ന് നമ്മൾ വാക്സിൻ ഓർഡർ ചെയ്തിട്ടില്ല, പകരം നമ്മൾ വാക്സിൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചു. അന്താരാഷ്ട്ര മരുന്ന് ലോബിക്ക് അത് ഇഷ്ടപ്പെടുമോ? ആയുധ കച്ചവടം ഇടനിലക്കാരെ ഒഴിവാക്കി ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നു, ബാക്കിയുള്ള ആയുധങ്ങൾ ഭാരതത്തിൽ നിർമ്മിക്കുന്നു. സുബിഷേ, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരിക്കൽ കൂടി ഇതേ ഒരു ഭരണം ശക്തമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതം ലോകത്തിന് വഴികാട്ടിയാകുന്ന ഒരു കാലഘട്ടം വരും എന്ന് വരുമ്പോൾ അതിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പലരും ശ്രമിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് നാടകത്തിലൂടെ ആവാം, സിനിമയിലൂടെ ആവാം, എന്തിലൂടെ ആവാം, അങ്ങനെ ഒരു സാധനത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നത് സ്വാഭാവികം. രാജ്യവിരുദ്ധ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേതൃത്വവും പെരുമാറുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നു, ഇതിനൊന്നും നമ്മുടെ രാജ്യം തകരില്ല. നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണ്, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനുള്ള സമീപനമാണ് ഈ പാനലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കേണ്ടത്.
ശരി ശരി, രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ ഈ രീതിയിലുള്ള തന്ത്രങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്നുവോ ആന്തരിക രാഷ്ട്രീയ പ്രവർത്തനം എന്ന ചോദ്യം കൂടി സമാന്തരമായി ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. ശ്രീ രാജു പി നായർ, എന്താണോ അനിൽ ആന്റണി പറഞ്ഞത് അത് ഒരു പടി കൂടി കടന്ന് ശശി തരൂരും എന്ന് പറഞ്ഞിരിക്കുന്നു. അനിൽ ആന്റണി പറഞ്ഞത് ഇന്ത്യൻ സ്ഥാപനങ്ങളെക്കാൾ ബി ബി സിയുടെ വീക്ഷണത്തിന് മുൻതൂക്കം നൽകുന്നത് അപകടകരമാണ് എന്നാണ്. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നേ അല്ല എന്നാണ് ഇന്ന് ശശി തരൂർ പറഞ്ഞത്. 20 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്, സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചതാണ്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമേ അല്ല, ഇത് ക്ലോസ് ചെയ്ത ഒന്നാണ്. ഒപ്പം അനിൽ ആന്റണി നല്ല വ്യക്തിയും കൂടിയാണ് എന്നും ശശി തരൂർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ശരി, അതിനു മുമ്പായിട്ട് രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് എത്താം. ഒന്ന്, ശ്രീ വി വി രാജേഷ് ഇവിടെ ഇരുന്ന് പറഞ്ഞു കേട്ടപ്പോ ഈ വിഷയവുമായിട്ട് ബന്ധമല്ലാത്ത മറ്റെന്തോ ചർച്ചയാണെന്നാണ് ഞാൻ കരുതിയത്. കാരണം ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു പോയത്. ഒരു കാര്യം ഞാൻ പറയുന്നതിന് കൂടെ അല്ല, ഞാൻ സൂചിപ്പിക്കാം. ഈ നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് നരഹത്യയിൽ പങ്കുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് രാജ്യത്തെ ചോദ്യം ചെയ്യുന്നതല്ല, നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യുന്നത് മാത്രമാണ്. നരേന്ദ്രമോദി അന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഇന്ന് ബി ബി സി ഡോക്യുമെന്ററിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഒരു ജനതയ്ക്ക് അവരുടെ നീതി ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നിടത്തോളം കാലം ആ നീതിക്ക് വേണ്ടിയിട്ട് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ സമൂഹം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അത് ബി ബി സി ആയിട്ടാണെങ്കിലും മറ്റ് മാധ്യമങ്ങളായിട്ടാണെങ്കിലും ഈ രാജ്യത്തിനകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ടാണെങ്കിലും രാജ്യത്തിനകത്ത് ഉണ്ടായിട്ടുള്ള മറ്റ് അന്വേഷണ റിപ്പോർട്ടുകളായിട്ടാണെങ്കിലും കോടതി വിധികളായിട്ടാണെങ്കിലും ആ നീതി രാജ്യത്തിന് സമൂഹത്തിന് അതിൻ്റെ പീഡനം അനുഭവിച്ചവർക്ക് ലഭിച്ചു എന്ന് ഉറപ്പാവുന്നത് വരെ അത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിനെ രാജു പി നായർ ഞാൻ നേരത്തെ പറഞ്ഞത് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്ന അഭിപ്രായക്കാർ കോൺഗ്രസിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. അല്ല, ഞാൻ അതിനെ കുറിച്ച് പറയാം. ഈ ബി ബി സി ചർച്ച ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? ബി ബി സി ഔദ്യോഗികമായിട്ട് ആ സമയത്ത് അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ജാക്ക് സ്ട്രോ ഉൾപ്പെടെയുള്ള നിർദ്ദേശത്തോടുകൂടി അന്ന് നടത്തിയ ഒരു അന്വേഷണം, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ന്യൂസ് ഏജൻസി ആയ ബി ബി സിക്ക് അത് ലഭ്യമാവുമ്പോൾ അത് ഒരു ഒരു ഡോക്യുമെന്ററി ആയിട്ട് പുറത്തു വരുമ്പോൾ എന്തിനാ അതിന് ഇതിനും മാത്രം വലിയ ഒരു 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 തടയാനും ഒക്കെ പ്രശ്നത്തിൽ നടക്കുന്നത് എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ബി ബി സിക്ക് ഇന്ത്യയെ കുറിച്ച് പറയാൻ അധികാരമില്ലെന്നാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിറ്റ്ലറിനെ കുറിച്ച് പറയാൻ അധികാരമുണ്ടോ? നമുക്ക് മുസോളിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഈദി അമീനെ കുറിച്ച് പറയാൻ പറ്റുമോ? എന്തിനാ പാകിസ്ഥാനിലെ ഭരണത്തെ കുറിച്ച് നമുക്ക് പറയാൻ അവകാശമുണ്ടോ? അങ്ങനെയല്ലോ. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവങ്ങളെ കുറിച്ചും ജനാധിപത്യപരമായിട്ട് ചർച്ച ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ബി ബി സി ഒരു ഡോക്യുമെന്ററി ഒക്കെ കഴിഞ്ഞാൽ ആ ഡോക്യുമെന്ററിയുടെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ അത് ഞങ്ങൾക്കെതിരാണ് എന്നുള്ള കൃത്യമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ശ്രീ ശശി തരൂർ എന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഇത് ചർച്ച ചെയ്യേണ്ടല്ലോ. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ആ ബൈറ്റ് മുഴുവൻ നോക്കിയറിയാം. ബി ബി സി ഡോക്യുമെന്ററി മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അനിൽ കെ ആന്റണി, അനിൽ കെ ആന്റണിക്ക് ശ്രീ എ കെ ആന്റണിയുടെ മകനായതുകൊണ്ടാണ് നിങ്ങൾ അത്രമാത്രം വലിയ പ്രാധാന്യം അദ്ദേഹം പറയുന്ന ഒരു കാരണം. അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് എന്തായിരുന്നു എന്നുള്ളൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റിൽ ഞാൻ കോ കൺവീനർ ആയിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കോ കൺവീനർ ആയിരുന്നു. പക്ഷെ എ കെ ആന്റണിയുടെ മകൻ എന്ന രീതിയിൽ അനിൽ കെ ആന്റണിയുടെ വാദത്തിന് സ്വാഭാവികമായിട്ടും പക്ഷെ അതോടൊപ്പം അദ്ദേഹം കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ, എന്താ പിന്നെ എ ഐ സി സിയുടെ സോഷ്യൽ മീഡിയ നാഷണൽ കോർഡിനേറ്റർ, ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ആക്കിയത്? അതാ ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ഇരുന്ന പോസ്റ്റ് അതിനേക്കാൾ മുകളിലത്തെ പോസ്റ്റിൽ, ഞാൻ അഹങ്കാരം പറയുകയല്ല, പക്ഷെ അതിനേക്കാൾ മുകളിലുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ അഭിപ്രായത്തിനും പാർട്ടിയുടെ അഭിപ്രായത്തിനും അപ്പുറം അനിൽ കെ ആന്റണിയുടെ അഭിപ്രായം പറഞ്ഞാൽ പാർട്ടി എവിടെ വെച്ച് അതിനെ തള്ളി പറയുന്നോ അന്നത്തെ കൊണ്ട് അനിൽ കെ ആന്റണിയുടെ പ്രസ്താവനയുടെ ഒരു വില അവിടെ പോയി, അല്ല അതൊരു പരിഗണിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടി അഭിപ്രായ പ്രകടനം തന്നെയാണ്
ഇതിപ്പോ ശശി തരൂർ ഇന്നിപ്പോ പറഞ്ഞ എന്താണ്, അത് അത് ക്ലോസ് ചെയ്തു എന്നാണ് ശശി തരൂർ പറയുന്നത്. നേരത്തെ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് രാജു പി നായർ സംസാരിച്ചെങ്കിലും അത് അങ്ങനെയല്ല, അത് 20 വർഷം മുമ്പ് സംഭവിച്ചതല്ലേ, അത് ഇനിയിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നാണ് ശശി തരൂർ പോലും പറയുന്നത്. സുബിഷ്, ഞാൻ അതിലേക്ക് എത്താം. അപ്പോ അദ്ദേഹം ഈ അനിൽ കെ ആന്റണി പറയുന്ന ഒരു കാര്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പിതാവായ ശ്രീ എ കെ ആന്റണി മറുപടി കൊടുത്തിട്ടുണ്ട്. മുൻകൂർ മറുപടിയാണ്. എന്തായിരുന്നു ആ മറുപടി എന്നറിയോ? പകല് കോൺഗ്രസും രാത്രി ആർ എസ് എസും ആയിട്ടുള്ളവരെ കോൺഗ്രസിൽ വേണ്ട എന്നുള്ള മുൻകൂർ മറുപടി ശ്രീ എ കെ ആന്റണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പ്രകാരമായിരിക്കണം ഒരു പക്ഷേ അനിൽ കെ ആന്റണി ഇന്നൊരു തീരുമാനം താങ്കൾക്കുണ്ടോ? അല്ല, അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ പാർട്ടി അദ്ദേഹത്തെ തള്ളി പറഞ്ഞത്. പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞത്? പാർട്ടി കെ പി സി സി പ്രസിഡന്റ് മുതൽ ഈ പാർട്ടിയുടെ മുഴുവൻ നേതൃത്വവും ഇന്നിപ്പോ ജയറാം രമേശ് അദ്ദേഹത്തെ ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മകനുമായി കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞതുമെല്ലാം അനിൽ കെ ആന്റണി പറഞ്ഞത് പാർട്ടി പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ളത് പരിഗണിക്കപ്പെട്ട ഒരു മാനദണ്ഡം എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാജു പി നായർ അല്ല സുബീഷ് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നു. ആ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം തന്നെ ഇന്ന് ഞാൻ കണ്ടതൊരു മാധ്യമത്തിൽ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഓഫീസിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്നത്. ശരിയായിരിക്കും, അദ്ദേഹത്തിനൊരു സോഫ്റ്റ്വെയർ സൈബർ ഏരിയയിൽ വലിയ എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നു, അത് പാർട്ടി ഉപയോഗപ്പെടുത്തണം തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തിന് നിർണായകമായ ഒരു ചുമതല കൊടുത്തിട്ടും ആ ചുമതലയ്ക്കോട് പോലും അദ്ദേഹത്തിന് നീതി പുലർത്താൻ കഴിഞ്ഞില്ല, കോൺഗ്രസിന്റെ ആശയങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. സാങ്കേതിക വൈദഗ്ധ്യം മാത്രമായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യം. ആശയപരമായി ഒരു സെക്കൻഡ് ഭാരത് ജോഡോ യാത്രയുടെ ഈ ഇത്രയും 5 മാസം ഈ യാത്ര നടക്കുമ്പോൾ പോലും ഒരു ട്വീറ്റോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഐ ടി സെല്ലിന്റെ മേധാവി ആയിരുന്നാൽ ഇട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഞാൻ എന്തായാലും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. കോൺഗ്രസിന്റെ ആശയങ്ങളോട് ചേർന്ന് പോകാത്ത രീതിയിൽ വന്നപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ആശയങ്ങളോട് ചേർന്ന് തരാതെ ചെയ്യുന്നത് പുറത്തുപോവാം, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഗാർബേജ് ആയിട്ട് തള്ളിക്കളയുക മാത്രമാണ് ചെയ്തത്. അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് പാർട്ടി ഔദ്യോഗികമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒറ്റ മിനിറ്റ് രാജു പി നായർ, അനിൽ ആന്റണി ഇപ്പോൾ ടെലിഫോണിൽ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ അനിൽ ആന്റണി, കോൺഗ്രസിന്റെ നയങ്ങളുമായി ഒരിക്കലും യോജിച്ചു പോകാൻ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു താങ്കൾ. എ കെ ആന്റണിയുടെ മകൻ എന്നത് മാത്രമായിരുന്നോ ആ സ്ഥാനത്തേക്ക്, അതായത് താങ്കൾ ഇപ്പോൾ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക്, താങ്കൾ ഏത് പദവിയിലാണോ ഇരുന്നിരുന്നത് ആ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിച്ച മാനദണ്ഡം എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം എന്റെ രാജു എന്റെ ഒരു പഴയ സുഹൃത്താണ്, അദ്ദേഹം പറയുന്നതെല്ലാം ഞാൻ കേട്ടു. പല കോൺഗ്രസ് എന്റെ ഒരുപാട് ബഹുമാനവും ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരുപാട് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇതൊക്കെ കേട്ടപ്പോഴത്തെ എനിക്ക് കൂടുതൽ കുറെ കാര്യങ്ങളൊക്കെ എനിച്ചിരിയാണ് വരുന്നത്. ചില കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ദുഃഖമാണ് തോന്നുന്നത്. കാര്യം ഞാൻ ഇന്നലെ നടത്തിയ ട്വീറ്റ് എന്താണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിൽ വളരെ വ്യക്തമായിട്ട് 3 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യമില്ല അതിൽ പറയുന്നു. ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇപ്പൊ ബി ജെ പി എന്നുള്ള പാർട്ടിയുമായിട്ട് എനിക്ക് ഒരുപാട് രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതിൽ. ഇപ്പം ഇത് അതിനു മുമ്പ് തന്നെ ഞാൻ മറ്റൊന്ന് 2 കാര്യങ്ങൾ പറയാം. അതായത് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പം ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും എല്ലാം എല്ലാവരുടെയും ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് ആണ്. ഇതിങ്ങനത്തെ കാര്യത്തിനൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ആരുമായിട്ടും. ഇപ്പൊ ഒരു ഡോക്യുമെന്ററിയും ഒരിക്കലും ഒരിടത്തും പ്രദർശിപ്പിക്കരുതെന്നൊന്നും ഞാൻ ഒരിടത്തും ആരോടും പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞത് ഈ ഡോക്യുമെന്ററി, ഈ പ്രത്യേകിച്ച് ഈ ഡോക്യുമെന്ററിയുടെ സൂത്രധാരകനായ ഒരു ജാക്സ്ട്രോ, ഈ ജാക്സ്ട്രോ തന്നെയാണ് 2004 ഇറാഖ് യുദ്ധത്തിലെ ഏറ്റവും വലിയ സൂത്രധാരകനായ ഒരു മനുഷ്യനാണ്.
ആ യുദ്ധത്തിൽ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു, 10,000 ആൾക്കാർ അവരെല്ലാവരും അവരുടെ വീടുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഒരു പ്രോജക്റ്റുമായിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെ ഒരു ഒരു പൗരൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും കുറച്ച് കൺസേൺ വരുന്നതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കൺസേൺ മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇപ്പം എനിക്കും താങ്കൾക്കും ഇവിടെ നമുക്ക് എല്ലാവർക്കും പല രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കാണും, പക്ഷെ ഒരിക്കലും ദേശ താല്പര്യങ്ങൾക്ക് മുകളിൽ ഒരിക്കലും നമ്മുടെ താല്പര്യങ്ങൾ, അതായത് നമ്മുടെ എന്ത് താല്പര്യങ്ങളായാലും അതൊരിക്കലും നമ്മുടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളായാലും ഇതൊന്നും ദേശ താല്പര്യങ്ങളെ ഒരിക്കലും ബാധിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കോൺഗ്രസ് ഈ രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിലുള്ള 95% ആൾക്കാരോട് ചോദിച്ചാലും ഇവര് ഇത് തന്നെയായിരിക്കും പറയുന്നത്. ഇതിന് ഇത് കോൺഗ്രസിനെതിരായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ കോൺഗ്രസ് താല്പര്യങ്ങൾക്കെതിരോ അല്ലെങ്കിൽ ഈ പലരും പറഞ്ഞതുപോലെ കോൺഗ്രസ് രീതികൾക്ക് എതിരാണെന്ന് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഇതൊക്കെയാണ് കോൺഗ്രസ് രീതികൾക്കെതിരെങ്കിൽ എനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് വളരെ ആശങ്കയല്ല, ദുഃഖം മാത്രമേ ഉള്ളൂ. കാര്യം ഒരു രാജ്യ താല്പര്യങ്ങൾ പോലും ഇപ്പം ഒരു സർക്കാരിനെ പലർക്കും ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ സർക്കാരിനോടുള്ള വിരോധം കാരണം രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു 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 സംഘടനയ്ക്ക് വലിയ ഭാവിയുണ്ടെന്നോ അല്ലെങ്കിൽ ആ സംഘടന എന്തെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനത്തെ ഒരു സംഘടനനെ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ പാർട്ടിയുടെ ഒരു നയത്തിനെതിരെയോ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെയോ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞ വാക്കുകൾക്കെതിരെയോ പാർട്ടിയുടെ ഒരു നയത്തിനോ പോളിസിക്കോ എതിരെയോ ഒന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ആരൊക്കെയോ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ച് മറ്റെന്തോ രീതിയിൽ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിപ്പിച്ച് ഇത് ഗൂഢലക്ഷ്യത്തോടെ വലിയൊരു ഇഷ്യൂ ആക്കി ഇപ്പം പല സമയത്തിലും ഇപ്പൊ 2019 2020 എല്ലാം ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അന്നെല്ലാം വളരെ സംഘടിതമായി ചില സൈബർ ആക്രമണങ്ങൾ എനിക്കെതിരെ നടന്നു. ഇങ്ങനെ ഇത് പിന്നെയും ഇതൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആരൊക്കെയോ കണ്ട് ആവശ്യമില്ലാതെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇപ്പം ഒരു പ്രശ്നമുണ്ടാക്കിയതാണ്. അല്ലാതെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ ഈ രാജ്യ താല്പര്യം എന്ന ഒരു വിശാലമായ ക്യാൻവാസിലാണ് ഈ വിഷയത്തെ കണ്ടത്. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാകാം, പക്ഷേ അതിനപ്പുറം രാജ്യത്തിന്റെ താല്പര്യമാണല്ലോ പരിഗണിക്കപ്പെടേണ്ടത് മാനിക്കപ്പെടേണ്ടത് എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അത് ആ ഒരു വിശാലമായ അർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി കണ്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ളവർ ഇന്ന് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഘടനയ്ക്കകത്ത് നിൽക്കുമ്പോൾ ആ സംഘടന ഏൽപ്പിച്ച ഒരു പദവിയിൽ നിൽക്കുമ്പോൾ സംഘടനയുടെ അഭിപ്രായമാകണം നമ്മുടെയും അഭിപ്രായം. വിരുദ്ധമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് പാർട്ടി ഫോറത്തിനകത്താണ്. അങ്ങനെ സംഘടനാപരമായ ഒരു മര്യാദ താങ്കൾ പാലിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. ഞാനിങ്ങനെ അഭിപ്രായം പറഞ്ഞത് ഇന്നലെ രാവിലെയാണ്. അങ്ങനെ ഒരു സമയത്ത് സംഘടനയ്ക്ക് യാതൊരു അഭിപ്രായവും ഇല്ലായിരുന്നു. ഇതാണ് ഒരു സത്യാവസ്ഥ. അല്ല, അതാണ് അക്കാര്യത്തിൽ വ്യത്യാസം. ഹലോ, കേൾക്കാം അനിൽ. ആ അപ്പം സംഘടനയ്ക്ക് ഞാൻ ഈ ഒരു ട്വീറ്റ് നടത്തിയ സമയത്ത് ഒരു അഭിപ്രായവും ഇല്ലായിരുന്നു. ഇതൊരു സത്യാവസ്ഥയാണ്. രണ്ടാമത് പിന്നീട് ചിലവരൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അവർ പറഞ്ഞതുമായിട്ട് യാതൊരു ഞാൻ പറഞ്ഞതിലും അവർ തമ്മിലും ഇതൊന്നും തമ്മിൽ സത്യം പറഞ്ഞ ഒരു വ്യത്യാസവുമില്ല. കാര്യം ഞാനും ഇത് പ്രദർശിപ്പിക്കരുത്, ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ പ്രദർശനം എതിരാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പ്രദർശിപ്പിക്കുമ്പോഴും ചില കൺസേൺസ് ഉണ്ട്. ഒരു ഇന്ത്യൻ പൗരം എന്നുള്ള രീതിയിൽ എനിക്ക് ചില കൺസേൺസ് ഉണ്ട്. ആ കൺസേൺസ് ഞാൻ പറഞ്ഞു. അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അതുപോലെ എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതൊരു ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതൊരിക്കലും ദേശ താല്പര്യങ്ങൾക്ക് മുകളിലാകാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു അതിനെതിരെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ആ രാഷ്ട്രീയ പാർട്ടി ഏൽപ്പിച്ച ഒരു ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടാണ് താൻ ഇത് പറഞ്ഞത് എന്നൊരു തോന്നൽ, പറയേണ്ടിയിരുന്നില്ല എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചൊഴിഞ്ഞല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും കൂടെ ഹലോ, പറഞ്ഞോളൂ അനിൽ. ഒരിക്കൽ കൂടെ ആ ചോദ്യം ഒന്ന് ചോദിക്കാവോ? എനിക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിച്ചില്ല. അതായത് ആ പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കെ ആ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി ആ പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് ഞാൻ പിന്നെയും പറയുന്നത്. എന്താണ് ഈ നിലപാട്? എന്ത് നിലപാടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്? ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ ഡോക്യുമെന്ററിയിൽ പറയുന്നത് എന്തെങ്കിലും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആകെപ്പാടെ പറഞ്ഞത് ഈ ഡോക്യുമെന്ററി വരുന്ന സ്ഥലം
ഈ ഡോക്യുമെന്ററിയുടെ പിന്നിലുള്ള ചില ആൾക്കാർ ഇവരെല്ലാവരും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അതുപോലെ എന്ത് രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടെങ്കിലും ദേശ താല്പര്യത്തിന് മുകളിൽ അത് പോകുന്നത് ശരിയല്ല. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇതിലെന്ത് തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ദേശ താല്പര്യത്തിന് വിരുദ്ധമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ട്? ഇല്ല, അതായത് അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെ നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയുടെ സ്വന്തം സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിന് മുകളിൽ ഒരു വിദേശ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരാനുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു മറ്റൊരു വിദേശ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നോ ഉള്ള ഒരു പ്രതീതി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ലോങ് റണ്ണിൽ നല്ലതല്ല. കാര്യം അത് നമ്മുടെ പരമാധികാരം, നമ്മുടെ അഖണ്ഡത, അതെല്ലാം ലോങ് റണ്ണിൽ അത് ദുർബലപ്പെടുത്തും. ഇതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം പോലും ഇല്ലാത്തവർ ഇന്ന് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ദുഃഖവും അതുപോലെ ചിരിയുമാണ് വരുന്നത്. ഇത് വളരെ ഇലോജിക്കലാണ്. യെസ്, അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാണ്. രാജു പി നായർക്ക് എന്തോ പറയാനുണ്ട് അനിലിനോട്. അല്ല, ഞാൻ അതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. ഇത് ഞാനും അനിലും തമ്മിലുള്ള തർക്കമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒന്ന് രണ്ടു മൂന്ന് അദ്ദേഹം പറഞ്ഞ, ഒന്ന് കോൺഗ്രസ് ആശയം. ഈ കോൺഗ്രസ് ആശയം ഈ വിഷയത്തിൽ എന്താണെന്നറിയോ, ഈ സത്യം പുറത്തു പറഞ്ഞ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഈ പറഞ്ഞ വലിയ പീഡനം അനുഭവിച്ച ഒരു സമൂഹത്തിന്, നീതി ലഭിക്കാതിരിക്കുന്ന സമൂഹത്തിന് അവരുടെ നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ആ നീതിയെ മൂടി വെച്ചിട്ട് ഒരു രാഷ്ട്ര താല്പര്യവും ഇല്ല. രാജ്യത്തിനകത്തുണ്ടല്ലോ, ഈ രാജ്യത്തിനകത്ത് ഒരു വിഭാഗത്തിന്റെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവർക്ക് നീതി സപ്ലൈ ചെയ്യേണ്ടത് BPC ആണോ? ഞാൻ പൂർത്തിയായിക്കോട്ടെ. ഈ മറ്റേ അന്വേഷണത്തെ സംബന്ധിച്ച് കോൺഗ്രസിന് പണ്ടുപോലെ പരാതിയില്ലേ? കോൺഗ്രസ് ഇതിനെ വിമർശിച്ചിട്ടില്ലേ? സുപ്രീം കോടതിയുടെ വിധിയെ കോൺഗ്രസ് വിമർശിച്ചിട്ടില്ലേ? സുപ്രീം കോടതി വിധിയെ കോൺഗ്രസിന് വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വിമർശിക്കുന്നതിൽ തെറ്റുണ്ടോ? സുപ്രീം കോടതി വിധി, ആ നീതി ലഭിക്കേണ്ട അല്ലെങ്കിൽ ആ ദുരിതമനുഭവിച്ച ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിയെ കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം. ആ നീതി ലഭ്യമാക്കുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ യശസ് ഉയരുന്നത്. അല്ലാതെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ വർഗീയവാദത്തിന്റെ സിമ്പിളായി നിൽക്കുന്ന ആളെ ഈ സമൂഹത്തിന്റെ സംഭവത്തിൽ അതിനെ ഞാൻ സംസാരിക്കട്ടെ. സുബിനെ എന്റെ അഭിപ്രായം പറയാനാണല്ലോ എന്നെ വിളിച്ചത്. സുബീഷെ പാർട്ടിയുടെയും അഭിപ്രായം പറയാനാണല്ലോ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അത് തന്നെയാണല്ലോ ഇവിടുത്തെ വിഷയം. അത് ഞാൻ ചോദിക്കട്ടെ. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്നു. അയാള് ഒരു ഫാസിസ്റ്റ് അല്ലായിരുന്നു എന്ന് സുബീഷിന്റെ അഭിപ്രായം ഉണ്ടോ? ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആർക്കേൽക്കും അഭിപ്രായം ഉണ്ടോ? അങ്ങനെ വിളിച്ചുകൊണ്ട് ജർമ്മനിയുടെ വലിയ ദേശീയബോധം ഇപ്പൊ കത്തുങ്ങി കത്തട്ടേന്നേ? നിങ്ങൾ എന്തിനാ അതിനെ നിൽക്കുന്നത്? ഈ രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വിധി ഉണ്ടായപ്പോൾ അതിനോട് വിഭജിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഈ ഡോക്യുമെന്ററിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ബാബു ബജ്രംഗ് എന്നു പറയുന്ന ആളുടെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് BBC അല്ല പറഞ്ഞത്, ആദ്യം ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് ജാമ്യം ലഭിക്കാതിരുന്നപ്പോൾ ഞാൻ നരേന്ദ്രഭായ് മോദിയെ വിളിച്ചു പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം കാത്തിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ജഡ്ജിയെ മാറ്റി എന്റെ കേസ് ഫയൽ പോലും ഓപ്പൺ ചെയ്യാതെ എനിക്ക് ജാമ്യം തന്നു. ആരാ ബാബു ബജ്രംഗി? ബാബു ബജ്രംഗി എന്ന് പറയുന്നത് 95 പേരെ ചുട്ടുകൊന്ന നരേന്ദ്ര പാട്ടിയ കേസിൽ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലായിരുന്ന മന്ത്രിയായിരുന്ന മായ കൊത്നാനിയോടൊപ്പം
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയായ ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ നിരന്തരം ആവർത്തിക്കപ്പെട്ടതാണ്, നിരന്തരം ആവർത്തിച്ചിട്ടുള്ളതാണ്. ഞാൻ 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 അടുത്ത ഇടവേളയിലേക്ക് പോവുകയാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, അദ്ദേഹത്തിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, അദ്ദേഹത്തിലേക്ക് അനിൽ കെ മറുപടി പറയാനുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ രാജ്യത്തിന്റെ പരമാധികാരത്തോട് എതിർപ്പാണ് ശശി തരൂർ എന്ന് വളരെ വ്യക്തമായിട്ട്. എന്തായാലും അനിൽ കെ ആന്റണിയെക്കാളും ഈ വിദേശകാര്യങ്ങളിൽ കുറെ കൂടി എക്സ്പെർട്ടീസ് ഉള്ളതാണ് ശശി തരൂര്. പൂർണ്ണമായിട്ട് അനിൽ കെ ആന്റണിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന കോൺഗ്രസിന്റെ, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ആശയത്തോട് ഒരല്പമെങ്കിലും പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യന്, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ, ഈ മഞ്ഞിലും വെയിലത്തും മഴയത്തും നടക്കുമ്പോൾ തന്റെ AC റൂമിനകത്തിരുന്ന് ഒരു ട്വീറ്റ് പോലും ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഗ്രസ് ആശയവുമായി ഒരു ബന്ധവും. കോൺഗ്രസ് പാർട്ടിയോടും അല്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാതിരുന്നത് അതുകൊണ്ടായിരിക്കാം.